ചാക്കോ ഷാപ്പിലക്കറിയും നാവിലൊരുചിയും ഇന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ഇത് ഞാൻ നിൽക്കുന്ന ഈ റോഡെന്ന് പറയുന്നത് തലശ്ശേരിയിൽ നിന്നും പിണറായിയിലേക്കുള്ള റോഡാണ്. ഞാൻ നിൽക്കുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് പുതിയകാവ് ജംഗ്ഷനാണ്. നിങ്ങൾ നേരത്തെ കണ്ടു, ഇവിടെ നിന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം 17.something കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. തലശ്ശേരിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രുചിയുടെ ഇടമാണ് തലശ്ശേരി. കേരാക്കോ ഷാപ്പിലക്കറി നാവിലരുചി ഇന്ന് ഈ തലശ്ശേരിയിലെ തലശ്ശേരി പുതിയകാവ് ജംഗ്ഷനിലെ ചില പുതിയ കാഴ്ചകൾ കാണാം. ഒപ്പം ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് നമുക്ക് കാണാം. രണ്ടുപേരുടെ ഒരുമിച്ചിട്ട് വന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ഇന്ന് ചായ കുടിച്ചോണ്ടിരിക്കും. സ്പെഷ്യൽ ഐറ്റം വാങ്ങാത്തത് ചേട്ടനോട് വരട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പ്രവാസി തട്ടുകടയാണ് നമ്മുടെ ഈ പുതിയ റോഡിൽ തന്നെയാണ് ഉള്ളത്. വടക്കുംപാട് പുതിയ റോഡ് പ്രവാസി തട്ടുകടയാണ്. ഇവിടുത്തെ ഈ തലശ്ശേരി ആ മാഹി അല്ലെങ്കിൽ തലശ്ശേരി മാഹി കണ്ണൂർ ആ ഭാഗങ്ങളിലൊക്കെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ പലഹാരങ്ങളെല്ലാം സ്പെഷ്യൽ കുറെ ഐറ്റം ഉണ്ട്. അതാണ് ഞാൻ ഇന്ന് ഷാവിനെ ഇവിടെ തന്നെ ഇറക്കിയത്. ഓരോന്നിടത്തെ എന്തൊക്കെയാ ഉണ്ട്? കോഴിക്കാല്. കോഴിക്കാൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് ചിക്കൻ്റെ കാലായിരിക്കും ഫ്രൈ ചെയ്ത്. അല്ല, ഇവിടുത്തെ കോഴിക്കാൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇത് കഴിച്ചിട്ടുണ്ടോ ഈ കോഴിക്കാൽ? ഇല്ല ഇല്ല, ഞാനും കോഴി എന്ന് വിചാരിച്ചപ്പം കോഴിയുടെ കാലൊക്കെയാന്ന് വിചാരിച്ചു. ഇതെടുക്കും, ഇതെടുക്കും. കപ്പ മസാല പുരട്ടി എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഇവിടുത്തെ കോഴിക്കാൽ. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കൊള്ളാണല്ലോ. ഞാൻ ചേട്ടാ കഴിക്കണ. ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഈ സാധനം കോഴിക്കാല്. ഇതാണ് മുട്ട മസാല. മസാല മുട്ട മുട്ട പുഴുങ്ങി വെച്ച് പുഴുങ്ങി വെച്ചിട്ട് അതിൽ മസാല പുരട്ടി വെച്ചേക്കാം. മസാലയിൽ ഇട്ട് വെക്കും. എന്നിട്ട് ഇതിലൊരു ചെറിയ കീറലുണ്ട് കേട്ടാ, ഈ മസാല അതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടി. അപ്പൊ ഇത് എടുത്തു ചോർന്ന കഴിക്കാൻ നേരത്ത് ഈ മസാലയും ഈ മഞ്ഞയില ഉണ്ണിക്കകത്ത് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്കൊരു സംശയം. എന്താ? അല്ല, ചായയുടെ കൂടെ സ്നാക്കായിട്ട് മുട്ട പുഴുങ്ങിയത് കഴിക്കോ? പക്ഷേ കണ്ണൂരുകാർ അങ്ങനെയല്ല. ഇനിയെങ്കിലും നീ മനസ്സിലായിക്കൊള്ളണം, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ തലശ്ശേരി എന്ന് പറയുന്നത്. ഇതാ, ഇതാണ് മുട്ട മസാല. ഇനി ഇവിടെ നമ്മുടെ സാധാരണ കടകളിൽ കാണുന്നത് പോലെയുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ബോണ്ടയുണ്ട്, ഉഴുന്നുവട, പഴംപൊരിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വേറെ മൂന്ന് ഐറ്റമാണ്. ഇതൊന്ന് ആലു ബോണ്ട. ആലു ബോണ്ട. ബോണ്ടയ്ക്ക് അകത്ത് പച്ചക്കറി വെച്ചിരിക്കുന്ന സാധനം. ഇതാണ് കല്ലുമേക്ക. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. മസാല പുരട്ടി പിന്നെ വേവിച്ച് പിന്നെ ഇത് വെച്ചിട്ട് ഇതിൽ എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഇരിക്കുന്ന ഒരു സാധനമാണ് കല്ലുമേക്ക. കണ്ട. ഇനി അടുത്ത് കപ്പ ഫ്രൈ, അതായത് വലിയ കപ്പയെ, മരച്ചീനി എന്ന് പറയുന്നത് നമ്മള് വലിയ കപ്പയെ, വലിയ നല്ല ബ്രെഡ് അല്ല ഇത്, കപ്പയാ. കപ്പയെ വലിയ പീസുകളാക്കിയിട്ട് ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. നോക്കിയാണേ, അങ്ങനെ കേരാക്കോ ഷാപ്പിലക്കറി നാവിൻ രുചി നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ അനുഭവങ്ങളും പുതിയ രുചികളും പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ കണ്ണൂർ തലശ്ശേരിയിലാണ് നിൽക്കുന്നത്. ഈ ഇവിടെ ഈ തലശ്ശേരി പിണറായി റോഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പാണ് കാളി ഷാപ്പ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം. ഇതാണ് നമ്മുടെ തലശ്ശേരി പിണറായി റോട്ടിലെ പ്രശസ്തമായ കാളി ഷാപ്പ്. കാളി ഷാപ്പ് കള്ള് ഷാപ്പ്, മാതൃക ഷാപ്പാണ്. നമ്മൾ തൊട്ട് മുമ്പിൽ കഴിച്ച കല്ലുമേക്ക എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. എന്താണ് മറ്റേ കോഴിക്കാല്? പിന്നെ കല്ലുമേക്ക, ബോണ്ട, അടിപൊളി. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കേരാക്കോ ഷാപ്പിലൊക്കെ അവരൊരു സ്പെഷ്യൽ ഐറ്റം നിനക്ക് ഈ അടുക്കളയ്ക്ക് അകത്ത് വെച്ച് ചെയ്യണോ? ഈ ഷാപ്പിന്റെ നേരെ എതിരെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴയുടെ പ്രകൃതി രമണീയമായ തീരത്തിലാണ്. അതല്ലേ നല്ലത്, പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് ചെയ്യുന്നല്ലേ നല്ലത്. പക്ഷേ കണ്ടൽ കാടിന്റെ ഇടയിൽ കൂടെ നടന്നൊക്കെ കേറാം. അതൊക്കെ കുഴപ്പമില്ല, അപ്പൊ ചെറിയ ചിന്നിച്ചിനായുള്ള മഴയും കൂടെ ഉണ്ട്. എന്തായാലും തന്നെ പുഴയുടെ തീരത്ത് മഴയുടെ സാന്നിധ്യത്തിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് കാണാം. ഇങ്ങോട്ട്.
അഞ്ചരക്കണ്ടി പുഴ. ഇത്തിരി മഴയുണ്ട്. നമ്മുടെ കാളി ഷാപ്പിന്റെ റോഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റേക്ക് വരുമ്പോഴാണ് ഈ അഞ്ചരക്കണ്ടി പുഴ. അല്പം നോക്കാന്നുള്ളതല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമുക്ക് അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്ത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാ ഈ ഇരിക്കുന്ന ആളാണ് രാധമ്മ, അല്ലേ? രാധമ്മ വേണം നമുക്കിന്ന് തയ്യാറാക്കി തരാൻ പോകുന്നത്. തയ്യാറാക്കി തരുന്ന സാധനം എന്ന് പറഞ്ഞാൽ പുഴമീന. അപ്പൊ അമ്മേ, ഇത് ഈ പുഴമീന് ഏതൊക്കെ ഇനങ്ങളാണ് ഇതിനകത്തുള്ളത്? പരള്, കടുക, അത് നമ്മുടെ ഈ പുഴയിലുള്ള സാധനമാണ്. നമ്മൾ ഈ പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ കിട്ടുന്ന സാധനമല്ല, ഇവിടെ തന്നെ ഈ വെള്ളത്തിൽ മീൻ പിടിച്ച് അല്ലേ കൊണ്ടുവരണേ. മാത്രമല്ല, കാളി ഷാപ്പിന്റെ തൊട്ട് മുമ്പിൽ തന്നെ രണ്ട് മീൻ കടയും ഉണ്ട്. ഇവിടുത്തെ ഭയങ്കര രസകരമായ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പുഴമീൻ വയ്ക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. കാര്യം നമ്മളൊക്കെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അമ്മ അടുപ്പൊക്കെ കത്തിച്ച് ഭയങ്കര പരിപാടിയാണ്. ഇത് അങ്ങനെയുള്ള കോലാഹലങ്ങൾ ഒന്നും എല്ലാം റെഡിയാക്കി. കേരാക്കോൺ ഷാപ്പിലെ കറി നാവലരുചി. ഇന്ന് നമ്മുടെ തലശ്ശേരിയിൽ നിന്നും പിണറായിയിലേക്ക് പോകുന്ന സ്ഥലത്തെ കാളി ഷാപ്പ്, അവിടുത്തെ പുഴമീൻ മുളക്. അപ്പൊ ആദ്യം സവാള അല്ലേ? സവാള മൊത്തം ഇടുക. നേരി കഴിഞ്ഞു. ഇനി അടുത്ത് ഇനി പുളി വെള്ളം അല്ലേ, വാളമ്പുളി. ഇനി മുളക് പൊടി. മഞ്ഞൾ പൊടി. കലക്കിയിട്ട് മീനിടണം അല്ലേ? ശരി, കലക്കട്ടെ. കേരാക്കോ ഷാപ്പിലെ കറി രാവിലെ ഒരു ഇത് തലശ്ശേരി പിണറായി റൂട്ടില് കാളി ഷാപ്പിൽ നിന്നുള്ള രാധമ്മ ചേച്ചി വെക്കുന്ന മീൻകറിയാണ്. തലശ്ശേരി സ്പെഷ്യൽ മീൻകറിയാണ്. വെറും മീൻകറി അല്ല, എന്താ ഇത്? മുളക് മീൻകറി. അപ്പൊ ഇത് ഇത്രയും മിക്സ് ചെയ്ത് വെച്ചു. ഇനി അടുപ്പ് കത്തിക്കൽ ചടങ്ങ്. അപ്പൊ ഇത് നമ്മള് അടുപ്പ് കത്തിച്ചു, എന്നിട്ട് അതിന് കുറച്ച് അല്പം വെളിച്ചം ഇത് നന്നായിട്ട് തിളക്കണം. തിളക്കണം മാത്രമല്ല, ഈ സവാളയൊക്കെ നന്നായിട്ട് വേണം അല്ലേ അമ്മ? അല്ലേ, മത്സ്യത്തിന് കുറച്ച് വേവേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് വെന്തതിന് ശേഷം ഇതാണ്. അപ്പൊ ഒന്ന് അടച്ചു വയ്ക്കാം അല്ലേ? അപ്പൊ ഒരു 10 മിനിറ്റ് സമയം അടച്ചു വയ്ക്കണം. അതിന്റെ ഇടയിൽ നമ്മള് രാധമ്മയുടെ ചില വിശേഷങ്ങൾ ചോദിക്കാം. എത്ര വയസ്സായി? കള്ളം പറയില്ല. ഇല്ല, 70 വയസ്സ്. ചുമ്മാ 60 വയസ്സിലേ ഉള്ള അത്രയൊന്നും പറയത്ത് പോലും ഇല്ല. 60 അല്ല, 70 വയസ്സ്. കള്ളം പറയില്ലേ? ഇപ്പോ ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് അമ്മേ? ഈ പണ്ടുള്ള ആളുകൾ ഇത് എപ്പോഴാണ് ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പറയും. അവിടുത്തെ മഴയത്ത് താഴത്തെ കാവിലെ പൂരത്തിന് അങ്ങനെ പറയാറുണ്ട്. ഭയങ്കര രസമാണ് അത് കേട്ടോണ്ടിരിക്കുക അല്ലേ. അപ്പൊ 70 വയസ്സിൽ എത്ര മക്കളാണ്? 5 മക്കൾ. 5 മക്കൾ. എത്ര ആണ്, എത്ര പെണ്ണ്? 2 ആണ്, 3. എന്തൊക്കെ ചെയ്യണം അവര്? ഒരാള് ഷാപ്പിൽ പണിയെടുക്കുന്നുണ്ട്. പെൺകുട്ടിക്കൊന്നും പണിയില്ല. അവരെയൊക്കെ കെട്ടിച്ചുവിട്ടു. സ്വസ്ഥം, സുഖം, ഗ്രഹഭരണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഷാപ്പ് കറി തുടങ്ങിയിട്ട് അമ്മ എത്ര കാലമാണ്? ചുമ്മാല്ലേ, കാളി ഷാപ്പിലും ആളുകളുടെ തിരക്ക്. ഇപ്പൊ രാധമ്മ വയ്ക്കുന്ന കറി തിന്നുന്നതിന് വേണ്ടി വരുന്ന ആളുകളുണ്ട് ഇല്ലേ? എല്ലാം മീനിന്റെ പുഴ മത്സ്യം ഇതിനകത്ത് ഇട്ടു. ഇട്ടിട്ട് ഇത് ഒരു കറക്കുണ്ട് അല്ലേ, അത് പ്രത്യേക വൈദഗ്ധ്യം ഉള്ള ആളുകൾ കറക്കി അറിയാതെ കറക്കാം. ഞാൻ കറക്കി ഇതുപോലെ പരാജിതനായി. ഞാൻ പെണ്ണുമ്പിള്ളരുടെ ഇതുപോലെ വാശി പിടിച്ചിട്ട് ഇതുപോലെ 200 രൂപയുടെ അയല എടുത്ത് വെച്ചു. 20 രൂപയുടെ അയല ചട്ടിക്കകത്ത് ബാക്കി 150 രൂപയുടെ അയല കറക്കാമ്മ, കറക്കാമ്മ. ഇനി കുറച്ചുകൂടെ പുളിവെള്ളം വേണം. അപ്പൊ ഇനി ഇനി ഇഞ്ചി ഇടാം അല്ലേ? ഇഞ്ചി ഇട്ടിട്ട് മൂടി ഇടാം, എങ്കിലും മണം അതിനകത്ത് നിൽക്കും. എത്ര ഇടണം അമ്മ?
മൊത്തം കൂടെ മതി. അപ്പൊ ഇഞ്ചി ഇട്ടു, ഇനി ഒന്ന് മൂടി ഇരിക്കണേ. ഇതൊന്ന് തിളച്ചിട്ടൊരു മണം ഇതിലോട്ട് ഒന്ന് പിടിക്കണം. എത്ര പത്ത് മിനിറ്റ് വേണ്ടേ? അപ്പൊ കേരാക്കോ ഷാപ്പിലൊക്കെ നാവിലൊരു കണ്ണൂർ തലശ്ശേരി നമ്മുടെ കാളി ഷാപ്പില് ഉഴമീന് പുളിയിട്ടത് എടുക്കട്ടെ ഒന്ന്. കറിവേപ്പിലയും കറിവേപ്പിലയും അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ. പോകട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു മാസം നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് എത്ര രൂപ തരണം? പൈസയൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മക്കളെടുക്കുന്ന. ഒരുപാട് ചൂണ്ടയിട്ട് അടുക്കണില്ല കേട്ടോ, മക്കളെ വിട്ട് പോകാൻ വലിയ താല്പര്യം കുറവാണ്. അപ്പോൾ നമ്മുടെ കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊരു തലശ്ശേരി പിണറായി റോഡിലെ കാളി ഷാപ്പിലെ നമ്മുടെ രാധമ്മയുടെ അതിമനോഹരമായ കണ്ടേ. രാവിലെ രുചിയും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. പോരെ, ഒരു വഴക്കുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. കാളി ഷാപ്പിലെ രണ്ടാമത്തെ ഐറ്റം ആണ്. നമ്മൾ നേരത്തെ രാധമ്മയുടെ പുഴമീൻ കറി ടേസ്റ്റ് ചെയ്തു, അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാളി ഷാപ്പിൽ വേറെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഈ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കി തരുന്നത് ഭയങ്കരനായ ഒരുത്തനാണ്. ഭയങ്കരൻ എന്ന് പറഞ്ഞാൽ തലശ്ശേരി പിണറായി സ്ഥലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച ആള്. പേര് രജിത്ത്. രജിത്ത് ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ രാധമ്മയുടെ മൂന്നാമത്തെ മകനാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റ് ആണ്, പുഴയിൽ നിന്ന് വന്ന ഞണ്ടി തന്നെയാണ് കേട്ടോ. അപ്പൊ തുടങ്ങാം. പിടിച്ചോ. ആ സ്പൂൺ വെള്ളമാണ്, അത് കൂടുതൽ ഒഴിച്ചു. സവാള, സവാള, തക്കാളി, കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊരു തലശ്ശേരി കാളി ഷാപ്പിലെ രണ്ടാമത്തെ ഐറ്റമാണ് ഞണ്ട് റോസ്റ്റ്. എന്തൊക്കെ ഇട്ടു? എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, തക്കാളി ഇട്ടു. എന്നിട്ട് നമ്മൾ ഭദ്രമായി അടച്ചു വെച്ചു. അല്പം ഒന്ന് വെന്തോട്ടെ. തിളച്ചാണോ? തിളച്ചു. എടുക്കട്ടെ. ആ ഇനി പൊടി ഐറ്റംസ് അല്ലേ. പൊടി ഐറ്റംസ് എന്തൊക്കെയാ? അതെ, കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ, മഞ്ഞള്, പച്ചമുളക്, ഇഞ്ചി. ഇത് കുഴഞ്ഞണ്ടാണ്. കുഴഞ്ഞണ്ട് കറുപ്പായിരിക്കണം. ഇതിലൊരു മാജിക്ക് ഉണ്ട്. കുഴഞ്ഞണ്ടും കടഞ്ഞണ്ടും തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ സോറി, ഞാൻ കഴിക്കാറില്ലാത്ത കഴിക്കൂല. കഴിച്ചിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് കുഴഞ്ഞണ്ട്. ഈ കുഴഞ്ഞണ്ട് നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴേ ചൂട് വരുമ്പോൾ ഈ കറുത്ത നിറം പെട്ടെന്ന് ചുവപ്പാണ്. കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട്, കറിവേപ്പില ഇട്ടു, ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അടച്ചു വെക്കണം അല്ലേ. ഈ കുരുമുളകിന്റെ കറിവേപ്പിലയുടെ മണം ഇതിനകത്ത് തന്നെ നിൽക്കണം, പോവാൻ പാടില്ല. അതല്ലേ, ഇട്ടത് കറുത്ത ഞണ്ട്. അവിടെ ചുവന്നത് ഭയങ്കര മാജിക്കാണ് സംഭവം. അതറിയത്തില്ലായിരുന്നു. Thank you.
ഇതാണ് ചൂടുള്ള ഞണ്ട്. രജതേട്ടൻ്റെ ചൂടുള്ള ഞണ്ട് കാളി ഷാപ്പിലെ രണ്ടാമത്തെ ഐറ്റം പുഴ പുഴ ഞണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞണ്ട് കഴിച്ചിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ പകുതി ഭാഗം നഷ്ടപ്പെട്ടു എന്നാണ്. ഇതിനകത്താണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത്. ഇതാണ് പൊട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒറ്റ കടി കടിക്കുമ്പോൾ കടത്തുപുടത്ത് ഒരു ശബ്ദം കേൾക്കുക. അങ്ങനെ ഇവിടെ ഞണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇതിനെ. ഇതാണ് നമ്മുടെ കാളി ഷാപ്പിലെ നമ്മുടെ രജതേട്ടൻ്റെ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാവിൽ രുചി ഇന്ന് തലശ്ശേരി കാളി ഷാപ്പിൽ രണ്ട് ഐറ്റങ്ങളാണ്. ഒന്ന് കുഴമീൻ കറിയും രണ്ട് ഞണ്ട് റോസ്റ്റ്. ഞണ്ട് റോസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കാളി ഷാപ്പിലാണ്. ഇവിടെ ഇപ്പം എൻ്റെ മുമ്പിൽ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊക്കെ പരിചയപ്പെടാം. എവിടെ ആയിരുന്നു ഈ പരിപാടി? നീയാ ചെയ്യണം, ഞാനാ ചെയ്യണം. അല്ല ചേട്ടൻ ചെയ്യുന്നത്, ഇവിടെ ഞാൻ ആളെ കാണാത്തതുകൊണ്ടാണ് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചത്. അമ്മാങ്ങളൊക്കെ പറഞ്ഞു, വൃത്തിയായിട്ട് പറഞ്ഞത്. ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല പറഞ്ഞോ, കിഷോറേട്ടൻ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ഇഷ്ടം. സുന്ദരനും സുമുഖനും സുശീലനും സൽഗുണ സമ്പന്നനുമായ ഒരു യുവാവിനെ ഞാൻ ക്ഷണിക്കുന്നു. സലീഷ നമസ്കാരം. ഇതാണ് ഞാൻ ഇത്രയും കള്ളം പറഞ്ഞ ഒരു യുവാവ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ നടത്തിപ്പ്. അപ്പൊ കാളി ഷാപ്പിനെ കുറിച്ച് നമുക്ക് ഇന്ന് പറയേണ്ട കാര്യം, ഇവിടെ ഏറ്റവും അധികം പുഴ മത്സ്യങ്ങളും അതുപോലെ തന്നെ നാടൻ ഭക്ഷണങ്ങളും കിട്ടുന്ന അല്ലേ? അപ്പൊ സനീഷ, ഇത് എത്ര വർഷമായി കാളി ഷാപ്പ്? 40 കൊല്ലമായി. 40 കൊല്ലം. ഫാമിലീസ് ഒക്കെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വരും. അപ്പൊ ശരി, എന്തായിരുന്നാലും തലശ്ശേരിയുടെ കണ്ണൂരിന്റെ, അതായത് കേരളത്തിന്റെ ഇങ്ങേയറ്റമുള്ള 13-ാമത്തെ ജില്ലയായ കണ്ണൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ തലശ്ശേരി സ്ഥിതി ചെയ്യുന്ന കാളി ഷാപ്പിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പരിചയപ്പെടുത്തുന്നതിന് വലിയ നന്ദി. ഇനി ഞങ്ങൾ തമ്മിൽ സംഭവം വേറെ ഒന്നുമല്ല, ഈ പുറത്തുള്ള ആരെങ്കിലും നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടി അങ്ങനെ കഴിക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം കേട്ടില്ല. പുറത്തു നിന്ന് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും തന്നെ ഇവിടെ വെച്ച് പാചകം ചെയ്യുന്നില്ല. ഇത് ഇവിടെ തന്നെ ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് പുള്ളി പറഞ്ഞത്. ശരി ശരി. അപ്പൊ ശകലം ഒന്ന് മാറി ആ കുട്ടിയൊന്നും കഴിഞ്ഞു. ഇത് ചൂര പറയും. തിരുവനന്തപുരത്തിന്റെ ദേശീയ മീനാണ് ചൂര. ചൂര ഇല്ലാത്തൊരു ഊണ് തിരുവനന്തപുരത്തുകാർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ഇവിടെ തലശ്ശേരിയിൽ ഈ സാധനമുണ്ട്, പക്ഷേ അതിൻ്റെ സ്ലൈസ് ആയിട്ടാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാറും. ഇത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇതിൽ തൊടും. തൊടുന്നില്ല. ചൂര മീൻ കറിയാണ്. നല്ല വലിയ പീസാണ്. കപ്പയുടെ സെന്ററിൽ ഈ ചൂര മീൻ കഴിക്കണം. അതിൽ നല്ല രസകരമായി നല്ല കറി വീണ് കുതിർന്ന കപ്പയെ പ്രത്യേകിച്ച് തെരഞ്ഞ് പിടിച്ചെടുത്തിട്ട് അതിൽ നിന്നും ഇങ്ങനെ എടുത്ത് വാ തുറക്കുമ്പോൾ ഞാനങ്ങനെ. ഇത് രണ്ട് തരത്തിലുള്ള ചിരട്ടപ്പുട്ടാണ്. ഒന്ന് അരിപ്പുട്ട്, നമുക്കറിയാം. ഇത് കപ്പപ്പുട്ടാണ്. കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. കപ്പ സാധാരണ എന്ന് പറഞ്ഞാൽ കപ്പ ഉണക്കിയതിന് ശേഷം പൊടിച്ച് മാവാക്കി പിന്നെ പുട്ട വയ്ക്കും. ഇതങ്ങനെയല്ല, പച്ചക്കപ്പ. ഇവിടുത്തെ സലീഷ് ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത്. പച്ചക്കപ്പ ഇങ്ങനെ പൊടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ ഒരു യന്ത്രം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിവിടെ അല്ല, അന്നിവിടെ പോകണം. അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കാത്തത്. മാത്രമല്ല, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആളുകൾ ഇത് കണ്ടുപിടിച്ച് ഇതുപോലെ യന്ത്രം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ്സിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് ദൈവം ഇത് ചേട്ടാ അത് ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കാണിക്കാത്തത്. പച്ചക്കപ്പയെ ഇടിച്ച് റെഡിയാക്കി അല്പം അരിപ്പൊടി കൂടി ചേർത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ കപ്പപ്പുട്ടെന്ന് പറയുന്ന സാധനം. അരിപ്പുട്ടും അയിലക്കറിയും. ഇതിനൊരു പീസ് എടുത്ത് ഇനിയാണ് നമ്മുടെ ഇന്നത്തെ കാളി ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റമായ നമ്മളെ രാധമ്മ വെച്ച കുഴമീൻ കറി. പിന്നെ രാധമ്മയുടെ മകൻ അല്പം കളലക്ഷണമുള്ള അല്ലേ അദ്ദേഹം വെച്ച ഞണ്ട് ഞണ്ട് ഈ രണ്ട് സാധനങ്ങളാണ്. കപ്പപ്പുട്ട് കഴിച്ചിട്ടില്ല? ഇല്ല. കപ്പപ്പുട്ടിനോടൊപ്പം പുഴമീനിന്റെ നല്ല സുന്ദര മനോഹരമായ കറി. കപ്പപ്പുട്ട് കപ്പപ്പുട്ട് ഇതിന്റെ അടിയിലുണ്ട്. ഇനി ഇതൊരു പീസ് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുക.
ഇനി ഈ കപ്പപ്പുട്ടും നല്ല നാടൻ പുഴമീൻ കറിയും കഴിച്ച് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പ്രേക്ഷകർ നേരത്തെ ഇതിലേക്ക് വന്നോളണം, ഇല്ലെങ്കിൽ ഈ കുട്ടി ഇതെല്ലാം കൂടെ കഴിച്ച് ഇല്ലാതായി കളയും. തുടങ്ങിക്കോ. ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ള രണ്ട് സാധനവും ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ ഇങ്ങനെ രുചികരമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രാദേശികമായ രുചിയാണ് രാധമ്മയുടെ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായ രുചി അറിയാമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. കേരാക്കോ ഷാപ്പിനെ കറിയും നാവിലെ രുചിയിലും നിങ്ങളുടെ പാചക വൈദഗ്ധ്യം തെളിയിക്കാം. 79 07 പേന എടുത്തേ ഉള്ളൂ അല്ലേ? ശരി, 79 07 142 143. അപ്പൊ എല്ലാം പറഞ്ഞോലേ. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അർഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിംഗ്, പെരിയാർ റൈസ്, പ്രിൻസ് പട്ടുപാവാട, നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്, ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ.